എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് പീറ്റർ മാരിസ്ബർഗിന് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, നമ്മൾ ഗാന്ധിജീനെ ഉന്തിയിട്ടുള്ള സ്ഥലമൊക്കെ കണ്ടു. ദേശായി ചേട്ടൻ ഫുൾ പവറിൽ ഓരോ എപ്പിസോഡ് കഴിയുമ്പോൾ ഓരോ ബനിയങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവമാണ് എനിക്ക് ആകെ ട്രാവലിസ്റ്റ് ഒരു മൂന്നാല് ബനിയൻ കൈപിടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അവിടെ കളർഫുൾ ആയിട്ടില്ല, അപ്പൊ അതേ നമ്മൾ പീറ്റർ മാരിസ്ബർഗിലത്തെ കാഴ്ചകൾ നല്ല നോക്കിയ ഒരു ബിൽഡിംഗ് നോക്കിയ റൈറ്റ് സൈഡിലത് ഹെവി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡില് ഒത്തുകൂടാട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് നേരെ ഡർബനിലേക്ക്, ഇന്ത്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള ആ നഗരത്തിലേക്ക് പോകാനായിട്ടുള്ള എക്സൈറ്റ്മെന്റ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള സ്ഥലം നമ്മള് അടുത്ത് ഡർബൻ പിടിക്കാൻ പോണ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ നമ്മുടെ ബോംബെയിൽ കാണുന്ന പോലത്തെ ബിൽഡിങ്ങളാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ പണിതിട്ടുള്ള സംഭവങ്ങളാണ് നോക്കിയ. ഒരു ഇന്ത്യൻ ടച്ച് ഉള്ള പോലെ അവിടെ വന്നപ്പോ എന്താ ചേട്ടാ, മൊത്തത്തിൽ ഒരു ബിസിയും നേർക്കും പകലുണ്ട്. ക്യാമറ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് ഇത്തിരി ഡേഞ്ചർ ആണെന്നാണ് ഇവിടെ നമ്മൾ കിട്ടിപ്പോയുള്ളൊരു ഇൻഫോർമേഷൻ. നമുക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് പോയ ലെഫ്റ്റിക്ക് വണ്ടി പൂലിയാന്നുണ്ട്. ലെഫ്റ്റിക്ക് പോയി കഴിഞ്ഞാൽ പോല ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഗാന്ധിയുടെ ഒരു ചെറിയൊരു പ്രതിമ ഉണ്ട് കേട്ടാ. ഇവിടുത്തെ ബിൽഡിങ്ങളൊക്കെ നോക്കി നിങ്ങൾ ശരിക്കും ഇറ്റലിയിലൊക്കെ കാണുന്ന പോലത്തെ റോയൽ ലുക്ക് ആണ്. അതെ അതെ, ജാതി റേഞ്ച് ആണ്. ഇറ്റലിയിലൊക്കെ കാണുന്ന പോലത്തെ ബിൽഡിംഗ് ആണ് നമ്മൾ കണ്ടുപോണി റൈറ്റ് സൈഡില്. നോക്കിയ നൈസ് സൈഡില് ഫുൾ ഫ്രെയിം ഉണ്ട്, പക്ഷേ എന്താ സീൻ അത്ര മെച്ചപ്പെട്ടു. ഇവിടെ നമുക്ക് അധികം ക്യാമറ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഡേഞ്ചർ മൂഡ് ഉണ്ട്. നോക്കിയ ഗാന്ധിജിയുടെ ഫ്രെയിം ആണ്. ആ ബിൽഡിംഗ് ഒക്കെ ശരിക്കും യൂറോപ്പ് തന്നെ, ഇറ്റാലിയൻ ടച്ച് ഉള്ള ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടോ, ഇറ്റാലിയൻ സ്ട്രക്ചർ ഉണ്ടോ. അപ്പൊ ഗാന്ധിജിയുടെ പ്രതിമ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ഇനി ഡർബൻ വെച്ച് പിടിക്കാം. പീറ്റർ മാരിസ്ബർഗിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഡർബനിലേക്ക്. അപ്പൊ ആ യാത്രയിൽ നമുക്ക് ഒത്തുകൂടാം. ഇവിടുത്തെ ബിൽഡിങ്ങൾ ഒന്നും രക്ഷയില്ലാണ്, വേറെ റേഞ്ച് ബിൽഡിംഗ് കേട്ടോ. ഇവിടെ എക്സിറ്റ് ലെഫ്റ്റ് ഇട്ടോ. ഇതൊരു സ്ട്രീറ്റ് ആണ്, ഇതൊരു ഇവിടുത്തെ ആൾക്കാർ ലോക്കൽ ഫുഡൊക്കെ മേടിച്ച് വർത്തമാനം പറഞ്ഞൊരു സ്ട്രീറ്റ് ആണ്. ഈ സ്ട്രീറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആഫ്രിക്കയുടെ വേറൊരു മുഖം നമ്മൾ പല സമയത്തും കാണാറുണ്ട്. ഇവിടെ പിടിച്ച് പറിച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് കിട്ടിയൊരു ഇൻഫോർമേഷൻ. അപ്പം അതുകൊണ്ട് ഈ ഒരു സ്ട്രീറ്റിൽ നമ്മൾ ഇറങ്ങി കളിക്കുന്നില്ല. ഫുള്ള് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാരാണ് കൂടുതലും, അല്ലേ? നമ്മുടെ ഇന്ത്യൻസ് ഒന്നും ഈ സൈഡിൽ കാണാനില്ല. അപ്പോൾ എന്നിട്ട് നമുക്ക് ഡർബൻ വെച്ച് പിടിക്കാം. നമുക്ക് റിസ്ക് എടുത്ത് ഇനിയിപ്പോൾ ഈ ഗോപ്രോ പോയി കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, അത് കാരണമാണ്. അപ്പോൾ നമ്മൾ ഫുൾ പവറിൽ സ്ട്രീറ്റിനുള്ളിൽ കൂടെ നമ്മളിത് വണ്ടി ഓടിച്ച് പോകണം. ഫോട്ടോ ഫീക്കട് കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ അതെ പഴയ കെട്ടിടങ്ങൾക്ക് അതിൻ്റെതായ ആ ഒരു തനതായ ആ ഒരു ഷെയ്ഡ് ഇപ്പോഴും ഉണ്ട്. നൈസ് ആയിട്ട് നാല് മണി ടൈം ആയതുകൊണ്ടായിരിക്കും അടിപൊളിയുണ്ട്, അടിപൊളിയുണ്ട്. അപ്പൊ നമ്മള് പീറ്റർ മാരിസ്ബർഗിന്ന് പതുക്കെ പോണു. ബിൽഡിങ്ങളൊക്കെ ഉണ്ട്, അന്തം വിട്ടിട്ടാ. സ്ട്രക്ചർ ഒന്നും രക്ഷയില്ല, വേറെ റേഞ്ച് സ്ട്രക്ചറുകളാണ് മൊത്തം. നോക്കിയാ ഒരു ഇറ്റാലിയൻ ശൈലിയിൽ തന്നെ അവിടെ പണി നടക്കണ്ട, ഒരു പെയിന്റിംഗ് വന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിന്റനൻസ് ചെയ്തോണ്ടിരിക്കാം. ഇത് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ് ആണ്. ഇവിടെ നമ്മുടെ ബസ്സുകളൊന്നും ഇല്ലാണ്ട് ഈ കോമ്പി എന്ന് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിലത്തെ മെയിൻ വണ്ടിയാണ് ഈ കാണുന്നത്. കോമ്പി, ഈ കോമ്പി സ്റ്റാൻഡ് ആണ്, ഫുള്ള് കോമ്പികളായിട്ടുള്ള ഇരിക്കണം. ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ കോമ്പിയിൽ നമുക്ക് യാത്ര ചെയ്യാം. സൗത്ത് ആഫ്രിക്കയുടെ ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും കോമ്പി അവൈലബിൾ ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കോമ്പി അത്രയ്ക്കും സേഫ് ഓർമ്മ നോക്കിയാൽ ഏ ജി സ്റ്റേഷൻ ആട്ടോ. കോമ്പി അത്ര സേഫ് ഓർമ്മൊന്നുമല്ല, നല്ല സേഫ് ആയിട്ടുള്ള സംഭവം തന്നെ. എല്ലാവരും പറയണത് കോമ്പി വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പറയണം കേട്ടോ. ഇവിടുത്തെ സാധാരണ നമ്മുടെ നാട്ടിലത്തെ ബസ് അല്ല ഇവിടെ. ഇവിടെ ഈ കോമ്പി എന്ന് പറഞ്ഞ ടൊയോട്ടയുടെ ഈ സെയിം വണ്ടി, എല്ലാ വണ്ടിയും സെയിം തന്നെയാട്ടോ. സാറിന്റെ പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. സാറിന്റെ പിന്നെ ഓർമ്മ പൊക്കിയാലോ എന്നത്. വണ്ടിക്ക് നല്ലൊരു ഷേപ്പും നല്ലൊരു സെറ്റപ്പും ഉണ്ട് കാണുമ്പോൾ, അത് കാരണം ഒരു ആഗ്രഹം പറഞ്ഞ പൊക്കണം നമുക്ക് എപ്പോഴെങ്കിലും. ടൊയോട്ടയുടെ വണ്ടിയാണല്ലോ അതെ, ലാസ്റ്റ് ചെയ്യും. നമ്മുടെ ടൊയോട്ടയുടെ വണ്ടി എങ്ങനെ ചവിട്ടി കുത്തി ഉപയോഗിച്ചാലും ഒരു എണ്ണക്കം വരില്ല അവന്. എന്നിട്ട് പോയാലും ഓടിയോളം പിന്നെ അങ്ങോട്ട് കിടന്നിട്ട് തെങ്ങാണല്ലോ മോനെ, തെങ്ങല്ലേ പനിയാട്ടാ. അപ്പൊ നമ്മള് ഡർബനിലേക്ക് യാത്ര തിരിച്ചു. ഒരു മണിക്കൂർ യാത്രയുടെ ഡർബനിൽ നമുക്ക് ഇന്ന് ഡർബനിൽ പോയിട്ട് ഡർബനിൽ പറഞ്ഞ പോലെ ഇന്ത്യക്കാരുടെ ബഹള എന്ന് പറഞ്ഞ ഓരോ സ്ട്രീറ്റുകൾ, അല്ലെ? നമ്മുടെ ബാംഗ്ലൂർ സ്ട്രീറ്റ്, ഹൈദരാബാദ് സ്ട്രീറ്റ്, അങ്ങനെ ഓരോ സ്ട്രീറ്റുകൾ എന്ന് പറഞ്ഞ ഏതെങ്കിലും സ്ട്രീറ്റ് പിടിക്കാം. ഇവിടുത്തെ സ്ട്രീറ്റുകൾക്ക് വരെ ഗാന്ധിജിയുടെ ഗാന്ധിയോടുള്ള ബഹുമാനം കൊണ്ട് നമ്മൾ ഇവിടുത്തെ സ്ട്രീറ്റുകൾ വരെ നമ്മുടെ അങ്ങനത്തെ പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഡർബനിൽ നമ്മള് ജസ്റ്റ് ഒന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണു. അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ് ജസ്റ്റ് നമുക്ക് ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ നമുക്ക് ക്യാമറ കൊണ്ട് ഇത്രയും വർത്താനം പറഞ്ഞ സംഭവങ്ങളൊന്നും കൊണ്ട് നടക്കാൻ പറ്റില്ല. ഇപ്പൊ എന്റെ പേര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഇപ്പൊ ഒരു ഗോപ്രം മാത്രമുള്ള നമ്മുടെ ഉള്ള കാര്യമുള്ള എല്ലാ സാധനങ്ങളും പോയി. അപ്പൊ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് അല്ലെ, അത് അത്യാവശ്യമായ കാരണം നമ്മൾ അത്രയും റിസ്ക് എടുത്തുള്ള ഷൂട്ടിങ്ങിനില്ല.
എന്നാലും നിങ്ങൾക്ക് അറിയാലോ കണ്ടന്റ് കണ്ടാൽ നമ്മൾ അതിന്റെ അപ്പനെ കയറി അടിക്കും, അത് വേറെ കാര്യം. എന്തായാലും ഫുൾ പവർ. എന്തായാലും നമ്മൾ ഡർബൻ ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര. ഡർബനിലേക്ക് ഇതാ കയറാൻ പോണ്. ബിൽഡിങ്ങുകളുടെയൊക്കെ റേഞ്ച് മാറി തുടങ്ങി. എനിക്ക് വേണം സൗത്ത് ആഫ്രിക്ക, മറ്റേ ക്യാപ് ടൗണിൽ ഇത്രയ്ക്കും കുനുകുന ബിൽഡിങ്ങുകളില്ലേടാ? അതല്ലേ, ഹൈറ്റ് കൂടിയ ബിൽഡിങ്ങുകൾ കൂടുതലും ഉള്ളത് ഡർബനിലെ ജോഹന്നസ്ബർഗിലാണല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഡർബനിലേക്ക് പതുക്കെ പതുക്കെ എൻട്രി ചെയ്യുന്നു. വലിയ സിറ്റി ആണെന്നുള്ളത് ഡർബൻ പണിയുണ്ടോ? അതെ 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 അതെ, ഇന്ത്യൻസ് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം ഇന്ത്യ കഴിഞ്ഞു കഴിഞ്ഞാ. ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ ആകാശം മുട്ടാന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളാണ് കൂടുതലും ഉള്ളത്. എന്തായാലും നമ്മൾ പതുക്കെ ഡർബനിലേക്ക് കയറാൻ പോണ്. ആ ഇന്ത്യ സെറ്റപ്പ് തന്നെയാട്ടാ, വീടിന്റെ മുകളിൽ അലക്കിട്ടിരിക്കണേ. ബോംബെ മൂടിട്ടാ നോക്കിയ, വീടിന്റെ മുകളിൽ അലക്കിട്ടിരിക്കണ നോക്കിയ. ക്യാപ് ടൗൺ കഴിഞ്ഞിട്ട് നമ്മുടെ സിറ്റി കണ്ടപ്പോ കാണുന്ന കാഴ്ചട്ടാ. പക്ഷെ അതൊക്കെ ഒരു രസം തന്നെയല്ലേ നമുക്കിത് കാണുമ്പോ അല്ലെ. നമ്മുടെ നാടായിട്ട് ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകൾ, നമ്മൾ കുറ്റം പറയാമെന്നല്ലേട്ടാ. അപ്പൊ അങ്ങനെ ഫുള്ള് മറ്റേ ഓവർ ബ്രിഡ്ജുകളാട്ടാ, എല്ലായിടത്തും ഓവർ ബ്രിഡ്ജിന് അവിടുന്ന് അടിയിൽ മുകളിലൊക്കെ പോകുന്നത്. അതെ, ഡോക്ടർ യൂസഫ് ഡാഡു സ്ട്രീറ്റ്. അപ്പൊ ചെറിയ ചെറിയ ബിൽഡിങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഡർബൻ കാഴ്ചകളായിട്ട് ട്രാവലിസ്റ്റ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുട്ടാ. വിക്ടോറിയ സെൻ മാർക്കറ്റ് 1990 ട്ടാ. ആഹാ, പണിന്റെ ട്ടാ അമ്മ, ഒരു പള്ളി നോക്കിയ നൈസായിട്ട്. സൺലൈറ്റ് വന്നപ്പോഴേ നല്ല ഭംഗി ഉണ്ട്. ഇവിടെ അമ്പലങ്ങളൊക്കെ ഉണ്ടാവില്ല, ഒരു മുസ്ലിം പള്ളി നമ്മളിത് അവിടെ ഒരു മുസ്ലിം പള്ളി കാണു, അത് അടിപൊളിയുണ്ട്. ഇവിടെ അമ്പലങ്ങളും സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ല, ഹിന്ദുക്കൾ കൂടുതലുള്ള ഏരിയ ആയ കാരണം. അപ്പൊ നമ്മളിത് ഒരു സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുക. സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുക ട്ടാ. ഈ സ്ഥലത്തിന് എന്താ പറയുന്നത്? റീജിയനെ സുളു നട്ടാൽ എന്നാ പറയുന്നത്. സുളു നട്ടാൽ, സുളു വംശജരുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. രാജാക്കന്മാര് എന്താ ഒരു ബിൽഡിംഗ്, നമ്മുടെ കോർപ്പറേഷൻ ബിൽഡിംഗ് പോലെയാണ് റൈറ്റ് സൈഡില്. അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ചെറിയ ചെറിയ ബിൽഡിങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പതുക്കെ മുന്നോട്ട് പോണോ. ഡർബൻ സിറ്റി, ഡർബൻ സിറ്റി നടുക്കി കൂടെ നമ്മള് പോയിക്കൊണ്ടിരിക്കണടാ. അതെ അതെ അതെ, സിംബ. ആഹാ, ഞായറാഴ്ച ആയിരുന്നു, വലിയ റഷ് ഇല്ലാട്ടോ. നമ്മള് ഞായറാഴ്ച നമ്മൾ ഷൂട്ട് ചെയ്യണത്. അപ്പൊ റൈറ്റ് സൈഡിൽ മൊത്തം കോമ്പി, നമ്മുടെ നാട്ടില് ബസ് നിക്കണ പോലെ റൈറ്റ് സൈഡിൽ മൊത്തം കോമ്പിട്ടാ. അവിടുത്തെ സൗത്ത് ആഫ്രിക്കയിലത്തെ മെയിൻ ട്രാൻസ്പോർട്ടേഷൻ ആണ് കോമ്പി. അപ്പൊ നമ്മളത് ഇതൊക്കെ ഈ 1, 2, 3, 4 നില ഫുൾ കാർ പാർക്കിംഗ് ആട്ടോ റൈറ്റ് സൈഡില്. സിറ്റിയിൽ എങ്ങനെ കാർ പാർക്ക് ചെയ്യാന്നുള്ള വലിയൊരു തെളിവാണ് നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സിംബാബ്വേയിലും അങ്ങനത്തെ ഹെവി കാഴ്ചകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇനി വേറൊരു പാർക്ക് ചെയ്യണമെങ്കിലാണ്. പാർക്ക് ചെയ്യണമെങ്കിൽ ഇതിന്റെ മുകളിൽ കൂടെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് മുകളിലേക്ക് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യട്ടാ. നമുക്കിപ്പോ എന്തായാലും പാർക്ക് ചെയ്യണില്ല. നോക്കിയേ റോഡിലൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നു. ബിൽഡിങ്ങിന്റെ ഒക്കെ സ്ട്രക്ചർ നോക്കിയാ ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ. വർക്ക്ഷോപ്പ് സ്ട്രീറ്റിലൊക്കെ നിറച്ച ആൾക്കാരാട്ടാ. നമുക്ക് ക്യാമറയും അല്ലെങ്കിൽ ഫോണൊക്കെ കൊണ്ട് ഇറങ്ങാനായിട്ട് ചെറിയ പേടിയില്ലായില്ല. ഈ ഞായറാഴ്ച കോമ്പി മുമ്പിലേക്കിട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഡേഞ്ചർ ഇല്ലായില്ല അല്ലേ. ആൾക്കാർ കുറവായ പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെ കണ്ട യു ഷാക്ക മറൈൻ വേൾഡ് ഷാർക്ക് ഡൈവ് ഉണ്ട് ഇവിടെ ഡർബനിൽ. നമ്മൾ എപ്പോഴും വരുമ്പോ ഷാർക്ക് ഡൈവ്, ഷാർക്കിനെ കാണാൻ ഡൈവ് ഉണ്ട്. അത് പ്രത്യേകം നമ്മള് കളിക്കാൻ പറ്റും. അതെ, ഷാർക്കിന്റെ കൂടെ അമ്മാനെ കളിച്ച് അമ്മാനെ വാടാൻ പറ്റും. പൈസ ലോട്ടെ കാശലോടെ കേസാണ്. എന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമാണെങ്കിൽ ഇവിടെ ഡർബനിലോ നിങ്ങൾ ചെയ്യാം. നമുക്ക് അങ്ങനെ നമ്മള് ഡർബനില് എന്താ പറയുക, ബീച്ച് സൈഡിൽ എത്തിരിക്കണം. ഒരു ബീച്ച് എത്തിരിക്കണം. ഈവനിങ് നമുക്ക് ഡർബൻ പൊരിക്കാം. എന്താ ഷൈജു പോയി? തണുപ്പിനെ സൈഡ് കയറി തുടങ്ങിയില്ലേ? തണുപ്പുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ എന്നാലും ഇവിടെ ചെറിയൊരു മാർക്കറ്റുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ബീച്ച് വരെ ഒന്ന് പോയി തല കാണിച്ചിട്ട് വരാട്ടോ നമുക്ക്. അപ്പൊ നമ്മളിത് ഡർബനിലത്തെ ബീച്ച് സൈഡിൽ കൂടെ റിലാക്സ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാടാ. അപ്പോ ഒരു സൈഡില് മൊത്തം നിറച്ച് ബിൽഡിങ്ങുകളും ഇപ്പുറ സൈഡില് ചിൽസാറ സില്ലും. ചിൽസാറ ചില്ല്, ചേച്ചിമാരൊക്കെ ഫുള്ള് ചില്ലും കൂടെ തന്നെയാടാ. പിന്നെ ബീച്ചിൽ ഒരുപാട് പേര് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഇവിടെ ഫുട്ബോള് ഇവർക്ക് ഭയങ്കര പ്രാന്താ. എല്ലാ നമ്മള് ലസോത്തോട് പോയപ്പോഴായാലും അവരെ മലനിരകളില് സൈഡിൽ നിന്നിട്ട് ഫുട്ബോൾ കളിക്കണേ. അപ്പൊ നമ്മള് സ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇവിടെ നടക്കുന്നത് സ്വല്പം ഈ ക്യാമറ കൊണ്ടൊക്കെ നടക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. എന്നാലും നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റിയ വിഷ്വൽസ് ഒക്കെ മാക്സിമം എടുക്കാട്ടോ. അതെ, നമ്മള് നമ്മുടെ റൈറ്റ് സൈഡിൽ അവര് അവിടെ ഫുട്ബോൾ കളിയും ഫുൾ പവറിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ ഫുട്ബോളല്ലാട്ടാ, റഗ്ബിയാണ്, റഗ്ബിനെ കളിച്ചോണ്ടിരിക്കണേ. അപ്പുറത്താണ് ഫുട്ബോൾ കളിക്കണേട്ടാ. അപ്പൊ നമുക്ക് പതുക്കെ നടക്കാം.
സായിപ്പന്മാരും ഓടുണ്ട്, നടക്കുന്നുണ്ട്. ഇന്ത്യക്കാരെ കാണാൻ പറ്റും, ഇന്ത്യൻ വംശജരെ കാണാൻ പറ്റും. ഇവിടെ നടക്കുന്നത് കൂടുതലും നമുക്ക് ഇന്ത്യൻ വംശജർ. അതായത് ഇവര് വൈകിട്ടുള്ള നടക്കാനായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഓടാനായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒരു ഇതൊക്കെ ഇന്ത്യക്കാരാട്ടോ. എന്തായാലും നല്ലൊരു നല്ല തണുത്ത കാറ്റുണ്ട്. പിന്നെ ഡർബന്റെ ആ ഒരു ബീച്ച് ബ്യൂട്ടി ഒക്കെ കണ്ട് പതുക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കാം. അവിടെ നമുക്കൊരു സീ ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ആ സീ ബ്രിഡ്ജിൽ നമുക്ക് പതുക്കെ കയറി ഫുൾ പവർ ആക്കാം നമുക്ക്. ഇവിടെ കോവിഡ് അത്ര സീനായിട്ട് തോന്നുന്നില്ല. ആരും തന്നെ മാസ്ക് ഒന്നും ആരെയും ഇല്ലാടാ. നമ്മള് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഇറങ്ങിയത്, നമ്മളായിട്ട് ചാൻസ് എടുക്കണ്ട. അതെ അതെ, നമുക്ക് എന്തായാലും മാസ്ക് വെക്കാം, സോഷ്യൽ ഡിസ്റ്റൻസ് ഇടാം. എന്തായാലും പതുക്കെ നമുക്ക് പതുക്കെ ആസ്വദിക്കാം. നമ്മൾ യാത്രയില് എല്ലാം വീഡിയോയ്ക്ക് ഒപ്പം തന്നെ നമുക്ക് ആസ്വാദനം കൂടി വേണല്ലോ. എന്താ അതെ 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 അതെ, അപ്പൊ നമുക്ക് പതുക്കെ ആസ്വദിച്ച് പതുക്കെ നടക്കാടാ. ഡർബന്റെ ബ്യൂട്ടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇവിടെ ബീച്ച് സൈഡിൽ വീക്കെൻഡ് ആയ കാരണം എല്ലാവരും നല്ല രീതിയിൽ നല്ല കളി കളിച്ചുകൊണ്ടിരിക്കണോ. എല്ലാവരും ഫാമിലി ആയിട്ട് കടലിറങ്ങി കളിക്കുന്നു. അപ്പൊ ഇവിടെ വെൽക്കം ടു ഡർബൻ 2021 സാന്റോ ആർട്ട് ഉണ്ട്. അത് മണലോണ്ടുണ്ട് മൊത്തം ആർട്ട് ചെയ്തിരിക്കണേ. സാന്റോ ആർട്ട് നടക്കേണ്ട വരും. അപ്പൊ അതായത് നമ്മൾ പതുക്കെ നടക്കണം. അവിടെ സീബ്രിഡ്ജ് ഉണ്ടാകും, അങ്ങനെ പറ്റിങ്ങനെ പോവാൻ പറ്റില്ല. അപ്പൊ നമ്മള് ആ ഒരു സീബ്രിഡ്ജിലേക്ക് പതുക്കെ കടന്നിരിക്കാണ്. സൂര്യേട്ടൻ പതുക്കെ പോയിക്കൊണ്ടിരിക്കണു. ഡർബനെ പറ്റിട്ട് ഡർബനെ വന്നിട്ട് ഡർബൻ സൂര്യാസ്തമയം കാണാൻ പറ്റിയ. അതെ, അപ്പൊ എന്തായാലും നമ്മള് അറ്റ്ലാന്റിക് കണ്ട്, ഇത് ഇന്ത്യൻ ഓഷനാണ് ഇന്ത്യൻ ഓഷനെ കണ്ട് പതുക്കെ നമ്മള് സീ ബ്രിഡ്ജിലൂടെ പോകണം. നല്ല കാറ്റുണ്ട്, തൊപ്പിയൊക്കെ അപ്പാണെങ്കിൽ പറന്നു പോവാം. അങ്ങനത്തെ മൂടാം. ഡർബന്റെ ഈ ഒരു ഫേസ്, സീ ഫേസ് മൊത്തം അവിടെ നിന്ന് കാണാണ്. ഫുള്ള് ബിൽഡിങ്ങൾ ഇങ്ങനെ നിരന്ന് നിരന്ന് കേട്ടോ. നമ്മള് പല സിനിമകളിലും പല ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ നല്ല കാഴ്ച നമുക്ക് കിട്ടണേ. ഷൈചേട്ടൻ എന്താ ഫുള്ള് ഫ്രീക്ക് അടിച്ചുകൊണ്ട് ഷൈചോട്ടാ. അങ്ങനെ നമുക്കിനി അവിടെ വരെ നടക്കാം, മറ്റവരെ നടക്കാം. അവിടെ പോയാലും സെയിം കാഴ്ച, കാഴ്ച വ്യത്യാസം ഉണ്ടാവട്ടോ. ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോ ഓരോ കാഴ്ചകളാണ്. ഇവിടെ സീ ഫുള്ള് പച്ചക്കളറും നീല കളറും ഒക്കെ ആയിട്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്തെ സൈഡിലുണ്ട് ഒരു സീ ബ്രിഡ്ജ്, രണ്ട് മൂന്ന് സീ ബ്രിഡ്ജിലുണ്ട്. ഇപ്പുറത്തെ സൈഡിലില്ല, ഇപ്പുറത്തെ സൈഡിൽ അറ്റത്ത് വരണുണ്ട്, അവിടെ തന്നെയുണ്ട്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫ്രണ്ട്ഷിപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. ചെറിയ സ്റ്റേഡിയം, പക്ഷേ ആ സ്റ്റേഡിയം ഒരു സ്പെഷ്യലായിട്ട് കാണിക്കാറുണ്ട്. ഷേപ്പ് ഉണ്ട് കേട്ടോ, റാ ഷേപ്പില്. അപ്പോ ഫാമിലികളൊക്കെ പതുക്കെ പതുക്കെ ഒരു ക്രാവ് സൈക്കിൾ ഇവിടെ ഉണക്കിയ അപ്പച്ചനും അമ്മച്ചും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യണ്ട. പിന്നെ ഡർബനിൽ വന്നിട്ട് എന്തെങ്കിലും വണ്ണിച്ച ട്രൈ ചെയ്യാം. നമുക്ക് ഇന്നും കൊണ്ട് ഡർബനിൽ നിൽക്കാനുള്ള സമയമുള്ളൂ. നമുക്ക് നാളെ വൈകിട്ടത്തോടെ ക്യാപ് ടൗണിലേക്ക് എത്തണം. അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ച് ഡർബന്റെ ഈ ചെറിയൊക്കെ സിറ്റി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുല്ലോ. ഭക്ഷണം കഴിച്ച് നമുക്ക് വേഗം തിരിക്കാം. നമുക്ക് ഇന്ന് തിരിച്ച് ബ്ലൂ ഫൗണ്ടെയിനിൽ എത്തണം. ഇവിടെ നിന്നൊരു 8 മണിക്കൂർ യാത്രയുണ്ട് നമുക്ക്. പുലർച്ചെ 12 മണി 1 മണി ആവും ചിലപ്പോൾ അവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ട് വേഗം നമുക്ക് ബ്ലൂ ഫണ്ടേ വെച്ച് പിടിക്കാട്ടോ. അപ്പോൾ ഇവിടെ അതായത് ഇവിടെ സ്ട്രീറ്റിൽ ഇവിടെ തനതായ സൗത്ത് ആഫ്രിക്കൻ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അവിടെ തൊപ്പി, ഇവിടെ ലെസോത്തോൻ്റെ തൊപ്പി ഉണ്ടോ, ലെസോത്തോൻ്റെ തൊപ്പി. അങ്ങനെ ഡർബൻ ചെരുപ്പ്, പിന്നെ സ്ത്രീകളുടെ കച്ചവടം, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് കച്ചവടം നമ്മൾ കാണണേട്ടോ. അപ്പോൾ ആഫ്രിക്കയിൽ വരുമ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരുപാട് ഇവരുടെ ഡ്രസ്സ്, മറ്റേ ഇവരുടെ ഇടണ ഡ്രസ്സ് ഇതാണ് കേട്ടോ. അപ്പോൾ ഈ തണുപ്പ് ദിവസം തുടങ്ങിയ കാരണം ഒരു സെക്ടറൊക്കെ ഇട്ടിട്ട് സെറ്റ് ആകണോ. അപ്പോൾ ഡർബൻ്റെ തൊപ്പി നോക്കിയാൽ, വട്ടത്തൊപ്പി ഡർബൻ്റെ. നമ്മുടെ നാട്ടിലത്തെ സ്ട്രീറ്റ് പോലെ തന്നെ അല്ലേ, നമ്മുടെ നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ തന്നെ. ഫ്ലാഗ്, ഇത് ഏതിൻ്റെ ആണോ ഫ്ലാഗ് വരണത് അല്ലേ, ഇത് ഏത് രാജ്യത്തിൻ്റെ ആണോ ഈ ഫ്ലാഗ്, അല്ലെങ്കിൽ ഇത് എന്തിൻ്റെ ഫ്ലാഗെന്നുള്ള ലെസ്സിൽ കമൻറ്റ് ചെയ്തോളൂ ആർക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. കൂടെ ഓരോ കൊമ്പുകൾ, എൻ്റെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹലോ, ഇവിടെ ആക്ടിവിറ്റീസുകളുണ്ടോ നോക്കിയാ. മോള് സൗത്ത് ആഫ്രിക്കയുടെ ഫ്ലാഗ് അടിച്ചിട്ടുണ്ട്. പിന്നെ മോളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ കേബിൾ കാർ പോലെ ഒരു 100-200 മീറ്റർ, ആ ഒരു 300 മീറ്റർ ഇവിടെ ഉണ്ടാവും. അത് വെറുതെ ഒരു ചെറിയ റൈഡ് പോലെ, ഒരു വീക്കെൻഡ് പ്രോഗ്രാം പോലെ നടക്കണം. നോക്കിയാ ഈ പണിയുണ്ട് കേട്ടോ.
ആ തെങ്ങ് കരിക്കൊക്കെ ഉണ്ടായിരിക്കണേ, തേങ്ങയൊക്കെ ഉണ്ടായിരിക്കണേട്ടാ, അടിപൊളി. എന്നാ നമുക്ക് അപ്പൊ നമുക്ക് എന്തായാലും എന്താ പ്രശ്നം വെച്ചാല് നമ്മള് ഇവിടെ നമ്മളൊന്നാമത് ഇതൊരു ടൂറിസ്റ്റിന്റെ ഒരു മൂഡുണ്ട്. നമുക്ക് എപ്പോഴാണ് ഈ അറ്റാക്കിങ് ചെറിയ ചെറിയ സംഭവങ്ങൾ ഇവിടെ ചെറിയ ചെറിയ കള്ളന്മാരുണ്ട്. നമ്മുടെ ഈ ചെറിയ കോപ്ര പോയാലും നമുക്ക് വിഷയം തന്നെയാണ്. കാരണം വിഷയമായതുകൊണ്ട് നമ്മൾ വേഗം അങ്ങനത്തെ ക്രൗഡഡായിട്ടുള്ള ഏരിയയിൽ മാത്രമേ നടക്കണുള്ളൂ. നമ്മൾ വേഗം വണ്ടിയിൽ കയറി നമ്മളിവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യട്ടോ. ഈ ക്യാമറ കൊണ്ട് വ്ലോഗ് ചെയ്ത് നടക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചർ, അല്ലെങ്കിൽ നടക്കുമ്പോൾ കുഴപ്പമില്ല, നിങ്ങളിവിടെ വന്നുകൊണ്ട് ഡേഞ്ചർ എന്നല്ല പറഞ്ഞാൽ, നമ്മൾ ബ്ലോഗ് ചെയ്ത് നടക്കുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ അട്രാക്റ്റീവ് ആയ സാധനം കൈപിടിച്ചോണ്ട് അട്രാക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതെ അതെ അതെ, എന്തായാലും നമുക്ക് പതുക്കെ നടക്കാം. ഇവരുടെ സംഭവങ്ങളൊക്കെ ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഫുൾ പവർ നടക്കുന്നുണ്ടോ. എഫ് സി ബാർസലോണ ഒരു ചെറിയ വലിയൊരു ഫ്ലാഗ് നോക്കിയാ, ഫ്ലാഗ് അല്ല ഒരു ചെറിയ സാധനം നോക്കിയാ. അപ്പൊ നമ്മളിതാ ഡർബനിലത്തെ ഒരു ബീച്ച് സൈഡ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്, റെസ്റ്റോറൻറ്റ് പേര് എന്താ പറഞ്ഞേട്ടാ, മൈ ഡിന്നർ. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റാന്ന് പറയുന്നത് ഈ ഡർബൻ സൈഡിലത്തെ മൈ ഡിന്നറിൽ നിന്ന് ഒരു ചെറിയൊരു ഡിന്നർ പോലെ. നമുക്ക് ഡിന്നറിന്റെ സമയം ആവണല്ലോ, എന്നാലും നമുക്ക് കഴിച്ച് നമുക്ക് വേഗം ഇറങ്ങാം കേട്ടോ. അങ്ങനെ ചെറിയ ഡിന്നർ എന്ന് പറഞ്ഞാൽ പോരാ, നമ്മളൊരു ബണ്ണിച്ചാവ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഡിഷുണ്ട്. ഇന്ത്യൻ വംശജരുടെ ഒരു സ്പെഷ്യൽ ആണ്. നമുക്കത് കണ്ട് എന്താന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ബണ്ണിച്ചാവ് കഴിച്ചിട്ട് അങ്ങോട്ട് പതുക്കെ മൂവ് ചെയ്യാം. മൈ ഡിന്നർ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണോ, വലിയ റെസ്റ്റോറന്റ് ആണല്ലോ പറഞ്ഞ പോലെ അല്ലേ, പ്രൊഫസർ പള്ളിയോ എന്തായാലും അവിടെ എത്തി കാണാം നമുക്ക് ഒരു പ്രാവശ്യം അവസർ പൊളിയട്ടെ. അപ്പൊ നമ്മളിത് മൈ ഡിന്നറിലേക്ക് വന്നിട്ടോ. മൈ ഡിന്നറിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോണേ, എന്തായാലും ഫുൾ ഇന്ത്യൻസ് ആണ് അവിടെ നിൽക്കണം നോക്കിയാ, ഫുള്ള് ഇന്ത്യൻസും പാകിസ്ഥാനികളൊക്കെ ഞാൻ തോന്നണേ. അപ്പൊ ഇവിടെ ഫുൾ ചില്മോൾഡ് ചിൽസാറ ചിൽ. അപ്പൊ നമ്മള് മൈ ഡിന്നറിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കാട്ടാ. ഓണല്ലേ, പവറല്ലേ. അതെ അതെ അതെ, നമ്മളകത്ത് കയറി. ഹലോ, ഇപ്പോൾ പണ്ടി ചെവ് കഴിക്കാനായിട്ട് നമ്മൾ പതുക്കെ കയറി. ഒരുവിധമൊക്കെ ആൾക്കാർ നമ്മുടെ ആൾക്കാരാട്ടാ. നമുക്ക് ഇവിടെ സീറ്റ് ഉറപ്പിക്കാം, എൻ്റെ ഉള്ളിൽ നിറച്ച സംഭവമാണല്ലോ അല്ലേ. ഹലോ, അപ്പൊ നമ്മൾ ഇനി ടർബണിൽ വന്നിട്ട് ടർബണിന്റെ അല്ലെങ്കിൽ ആഫ്രിക്കയില് എന്തായാലും വന്ന് കഴിക്കണ്ടെങ്കിലും ഓർഡർ ചെയ്യാം. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി, ഒരു ചെറിയ തൊപ്പി വാങ്ങി. നമ്മുടെ തൊപ്പി കാണുമ്പോ ഭയങ്കര ഇച്ചിരി, നമ്മള് ഈ ചെറിയ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോ നമ്മുടെ ആ ലെതറിന്റെ തൊപ്പി ലെതറിന്റെ കോട്ടൊക്കെ ഇട്ട് കിടക്കുമ്പോ നമുക്കൊരു പേടിയാട്ടാ. അപ്പൊ ഇവിടെ അത് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ നമ്മള് ഒരു ചെറിയ തൊപ്പി വാങ്ങി. അപ്പൊ നമുക്ക് ബണ്ണീച്ചാവോ ഒക്കെ പറഞ്ഞിരിക്കാം അല്ലേ, ബണ്ണീച്ചാവോ എന്നല്ല പറയാ, ഈ ബ്രെഡിന്റെ മുകളിൽ കഴിക്കുന്ന സംഭവം അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ മെനുവില് ബണ്ണീച്ചാവ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതിന് നമുക്ക് ചിക്കൻ മട്ടൻ ബീൻസ് കബാബ് വെജ് ബീഫ് കഴിച്ചാലാ, മട്ടൻ ആണോ എനിക്ക് തോന്നുന്നു. ആ എന്നാ മട്ടൻ കഴിക്കാം, മട്ടൻ ഇവരുടെ സാധനമാണല്ലോ. ഓക്കെ, മട്ടണിൽ ബണ്ണീച്ചാവ് കഴിക്കാടാ. നമ്മുടെ നാട്ടില് വെള്ളം വന്നിരിക്കുന്ന പോലെ ടേബിൾമ നാരങ്ങ, സാധാരണ വെള്ളം തന്നെയാണോ, അതാണോ സാധാരണ വെള്ളം, അടിയിൽ നാരങ്ങിട്ട് മാത്രം. ബണ്ണിച്ചവ് ഒരുപ്പോ നല്ല ഇഷ്ടം. അപ്പൊ നമ്മുടെ ബണ്ണീച്ചവക്ക് ഒന്നുണ്ടാ, ബണ്ണിച്ചാവ് ബണ്ണീച്ചോ ബണ്ണീച്ചോ, അതേ മട്ടൻ അതേപോലെ ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ടിട്ട് ബ്രെഡിൻ്റെ ഉള്ളിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയിരിക്കാടാ. നമ്മുടെ ആള് ഒന്ന് കൈയേഴാൻ പോയപ്പോഴേക്കും സാധനം വന്നു. മണ്ണിച്ചാവ് ചെയ്യുമ്പോണ്ടാ, കൈയേഴാൻ പോയി ഗ്യാപ്പിൽ വന്നു മണ്ണിച്ചോ. എന്തുട്ട കാണല്ലേ, ബ്രെഡാന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ റൊട്ടി. ആ റൊട്ടി, റൊട്ടിയുടെ ഉള്ളില് മട്ടണ്ണ കറി ഒഴിച്ചിരിക്കുക. ചായ ഒക്കെ പോയിരുന്നു ഇങ്ങനെ. ഇത് ഇന്ത്യക്കാരുടെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ഡർബനിൽ വന്ന് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന സാധനമാണല്ലേ, എല്ലാവരും റെക്കമെൻഡ് ചെയ്തിട്ട്. അവർ ചെയ്തേക്കുന്ന എന്താ വെച്ചാൽ, ഈ നമ്മുടെ നാട്ടിലെ റൊട്ടിയുടെ ഉൾഭാഗം എടുത്ത് മാറ്റിയിട്ട്, റൊട്ടിയുടെ ഉൾഭാഗം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ അകത്തേക്ക് മട്ടൻ ആണെങ്കിൽ മട്ടൻ അല്ലെങ്കിൽ ചാറടൊക്കെ വെച്ച് കൊടുക്കണം. ഏതൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ട്രൈ ചെയ്തേക്കാം. ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതെ പോകാൻ പറ്റില്ല, തെറ്റ് ചെയ്യാത്തവരാരുണ്ട്. പിന്നെ വേറൊരു കാര്യം നമ്മളിവിടെ എക്സ്പീരിയൻസ് ചെയ്തത്, സാന്റോസ് വളരെ ഹാപ്പിയാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, ഡർബനിലെ റെസ്റ്റോറൻറ്റ്. എന്നു വെച്ചാൽ ബാക്കിയുള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടിഷ്യൂ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് വെള്ളമുണ്ട്. കാര്യത്തിൽ ഹാപ്പിയാണ്. ഇവിടെ ഫുൾ ഇന്ത്യൻസ് ഉള്ള കാരണം, പിന്നെ ഇന്ത്യൻസിൻ്റെ ഒരു ടച്ചുള്ള കാരണം, നമ്മുടെ നാട്ടിലത്തെ അവിടെ നമ്മളിപ്പോൾ ഈ ഡൽഹിയിലോ
ബോംബെയിൽ പോയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റ് കയറിയ ഫീലിംഗ് അല്ലേ? അതൊക്കെ പറയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണ്ടേ? ബ്രെഡ് അങ്ങനെ പീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊടിച്ചെടുത്ത പീസിട്ടാ. ആ പീസിൽ ഇതായ നമ്മൾ ഇവരുടെ മട്ടൻ്റെ ചാറ് ഇതായിട്ട് മുക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇച്ചിരി ഇറച്ചിയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മട്ടൻ്റെ പീസ് കൂടെ കഴിക്കാൻ പറഞ്ഞ പോലെ മട്ടൻ്റെ പീസ് കൂടെ കൂട്ടി ഇങ്ങനെ ജ്യൂസി ആയിട്ട് ഇരിക്കടാ. ക്ലാസ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ സ്വല്പം ഉപ്പ് കയറി നിൽക്കും, സ്വല്പം ഉപ്പ് കയറിക്കുണ്ട്. അങ്ങനെ പഞ്ചാണ് ബ്രെഡ് വിത്ത് ബണ്ണി ചോട്ടാ. അതുകൊണ്ട് ഈ ഉരുളങ്ങളോട് മാറ്റി കഴിഞ്ഞാൽ എൻ്റെ അതൊരു കുഴിയാല്ലേ? കുഴിയിൽ നിന്ന് എടുത്തിട്ട് പതുക്കെ നമ്മൾ ഇങ്ങനെ ഞൊണ്ടി 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 ഇതിൻ്റെ കോട്ടറാ മാത്രമാണ്. ഇത് കോട്ടറാ, നമ്മൾ ഓർഡർ ചെയ്ത് വെറും കോട്ടറാണ്. ഇതിൻ്റെ ഹാഫും ഫുള്ളും ഉണ്ട്. ഇത് തന്നെ അധികം നമുക്ക് അല്ലേ? അതെ അതെ. മട്ടണൊക്കെ അത് റേഞ്ച് തന്നെയുണ്ട്. ഈശോ മട്ടണൊക്കെ ഉള്ളിൽ നിന്ന് വരണക്കിയാ ചാറ് നിറച്ചിരിക്കുക. ഇനി സൈഡ് പൊട്ടിച്ച് കഴിക്കുക. ചെയ്യണ സൈഡ് ഓ നല്ല ചൂട പോണേ. സൈഡ് പൊട്ടിച്ചപ്പോ ഇതാ ചാറ് തടിയിലേക്ക് ഇറങ്ങി പോകണ്ടോ? ആഹാ, നമ്മളിങ്ങനെ പതുക്കെ ബ്രെഡ് എടുത്ത് അതിൽ മുക്കി ഇനി കഴിച്ചിട്ട് ക്യാമറ ഓഫ് ചെയ്യാലേ. ക്യാമറ ഓൺ ആക്കാലേ? അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ദയവ് കേട്ടോ. നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടാ. ബ്രെഡ് വലിയൊരു കുഴിയാണ്, ഡാം പൊട്ടിച്ച പോലെയാ. അപ്പം അങ്ങനെ ചാറ് ചാടേണ്ട ഇടയ്ക്കാ. ഇതിനുള്ളിൽ ഞാൻ മട്ടൻ്റെ പീസ് കിടന്നിട്ട് അങ്ങനെ ഇങ്ങനെ തിരിയാട്ടാ. ആ ചാറ് ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടുണ്ടെന്നല്ലേ? ഓണല്ലേ? ഈ ചായ റേസ് ഒക്കെ മറന്നു നമ്മളിപ്പോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുൾ പവറായി. വയറ് എന്തുട്ടല്ലേ? അത് ഒരു ഒരു പെണ്ണീച്ചോക്ക് രണ്ട് പേർക്ക് കഴിക്കാൻ തോന്നണം. നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇന്ന് ഭക്ഷണത്തിന് ഒരു ക്ഷാമം ഉണ്ടായില്ലേ? ഫുൾ പവറായി. ഇന്ത്യൻ ഫുഡ് മൂടുള്ളൊരു കറി മൂടും കിട്ടും ചെയ്തു അല്ലേ? കറി കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ്. അതെ. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ക്യാപ് ടൗണിലേക്ക് ഒറ്റ സ്ട്രെച്ചിലടി, ഒറ്റ രണ്ട് സ്ട്രെച്ചുണ്ട്. ഒരു സ്ട്രെച്ചിൽ ഇവിടുന്ന് ബ്ലൂ ഫോണ്ടെയിൻ. ഇവിടുന്ന് രാത്രി ഇനി പുലർച്ചെ ഒരു മണി നമ്മൾ ബ്ലൂ ഫോണ്ടെയിൻ എത്തും. നാളെ രാവിലെ ഏർലി മോർണിംഗിൽ ക്യാപ് ടൗൺ പിടിച്ച് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് നമുക്ക് ക്യാപ് ടൗൺ പിടിക്കാം അല്ലേ? നമുക്ക് ക്യാപ് ടൗൺ എത്തും വൈകിട്ട് 9 മണി 10 മണി ആകുമ്പോൾ നാളെ ക്യാപ് ടൗണിൽ എത്തും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ ക്യാപ് ടൗണിലത്തെ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ അടുത്ത റൂട്ട് പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? എന്തായാലും ഡർബൻ നമ്മൾ ഈ സീ സൈഡും ഈ ടൗൺ സൈഡും മാത്രമേ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. ചിലപ്പോൾ ഇനിയും എക്സ്പ്ലോർ ചെയ്യണ്ടാവും അല്ലേ? ഉണ്ടാവായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഗാന്ധിജിയെ കുറിച്ച് നിങ്ങൾ എത്തിക്കുക. അതെ അതെ, ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ആൾക്കാർ. അപ്പോൾ നമ്മളതൊക്കെ കവർ ചെയ്തു ഇന്നത്തെ എപ്പിസോഡ്. ഈ കടൽ തീരത്ത് കാറ്റും കൊണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മർദ്ദാൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ്. Don't be there.